ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ജിജേഷ്. ജെ പി എസ് എം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിലും നിരന്തരം ചെല്ലുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിട്ട് തന്നെ ഗവൺമെൻറ് ഓഫീസുകളിൽ ചെന്നാൽ നിങ്ങൾക്കത് നടക്കാതെ നിന്നിട്ടുണ്ടോ? അതിനു വേണ്ടി നിങ്ങൾ 4 തവണ 5 തവണ ഒക്കെ നടത്താറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി ഇരുന്ന് കാണുക. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഇതിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്നും നിങ്ങൾ ഗവൺമെൻറ് ഓഫീസിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിനായി ചെല്ലുമ്പോൾ നിങ്ങൾ 2 തവണ 3 തവണ നടത്താറുണ്ടോ? ഇതില്ല, അതില്ല, ഒരു പേപ്പറില്ല, അടുത്ത പേപ്പർ ഇല്ല, അത് പേപ്പർ റെഡിയാക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങൾ നടത്താറുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൊല്യൂഷൻ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താം. നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഫീസിൽ വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ കൈ കിട്ടും. ഒരു 2 തവണ മാത്രം നിങ്ങൾ ഗവൺമെൻറ് ഓഫീസിൽ ചെന്നാൽ മാത്രം മതി. ഫസ്റ്റ് ചെല്ലുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാനും പിന്നെ ചെല്ലുന്നത് നിങ്ങൾ കിട്ടാതെ നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ പിന്നെ ചെല്ലുന്നത് വാങ്ങാനും. ആ രണ്ട് തവണ മാത്രം നിങ്ങൾ ഗവൺമെൻറ് ഓഫീസിൽ ചെന്നാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് കയ്യിൽ കിട്ടും. അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപയുടെ ഒരു സ്റ്റാമ്പ് വാങ്ങി ഒരു വെള്ള പേപ്പർ വൈറ്റ് പേപ്പറിൽ നിങ്ങൾ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതിന് ഒരു ലേഖനം എഴുതുക. അതിനെക്കുറിച്ചൊരു സെൻറ്റൻസ് ആക്കി എഴുതുക. നിങ്ങളിപ്പോൾ വിവരാവകാശം 2015 എന്ന് വിവരാവകാശം 2005 എന്ന ഒരു ആക്ട് പ്രകാരം നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും കിട്ടാനോ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ നമുക്ക് വെറും 10 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിവരവും വേണമെങ്കിലും 1 മാസത്തിനുള്ളിൽ നമ്മളെ കയ്യിൽ അവരെത്തിച്ചു തരും. ആ എത്തിച്ചു തന്നില്ലെങ്കിൽ അതിനെതിരെ നമുക്ക് കേസിന് പോകാം. അതിനെതിരെ നമുക്ക് വീണ്ടും അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് അത് വാങ്ങിയ ഓഫീസർക്കെതിരെ നമുക്ക് കേസുമായി. അതുപോലെ തന്നെ ആ ഓഫീസർ നമുക്ക് ഓരോ ദിവസവും 250 രൂപ വരെ നമുക്ക് തന്നുകൊണ്ടിരിക്കണം. 25,000 രൂപ വരെ നമുക്ക് തരണം ആ ഓഫീസർ 1 മാസത്തിനുള്ളിൽ തന്നു തീർക്കുമ്പോഴാണ്. അപ്പോൾ ഓഫീസർക്ക് അത് വലിയ ഒരു റിസ്ക്കാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും വിവരം അറിയാനുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കായി ഒരു 10 രൂപ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആ വിവരം നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് തന്നെ എഴുതാം, ഞാൻ വിവരാവകാശം 2005 വിവരാവകാശ നിയമപ്രകാരം എനിക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ആ അവകാശങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ലോണ് പാസ്സായിട്ടുണ്ട്, പക്ഷേ ലോൺ പാസ്സായിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് കിട്ടാത്തതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. എങ്ങനെ ചോദിക്കേണ്ടത് വെച്ചാൽ, ഈ പഞ്ചായത്തിൽ നിന്നും എത്ര ആളുകൾക്ക് ലോൺ പാസ്സായിട്ടുണ്ട്, ഫസ്റ്റ് ചോദ്യം നിങ്ങൾ എഴുതേണ്ടത്. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് എന്ന നിങ്ങളുടെ പേര്, ഈ ഒരു വ്യക്തി എന്ന പേരിലുള്ള ആൾക്ക് ലോൺ കിട്ടാതെ ആയത് എന്നതിന് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കണം, ഇത്ര ആളുകൾക്ക് ഈ ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുത്ത് പാസ്സായവരുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന്, എന്ത് മാനദണ്ഡത്തിലാണ് ആ പാസ്സായിട്ടുള്ളത് എന്ന്. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വിവരത്തിനെതിരെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് വിവരാവകാശത്തിന് പോവുകയും അത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്കത് അപ്പീലാക്കുകയും ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നത് വെറും 10 രൂപ മുടക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ എന്ത് വിവരവും, എന്ത് പഞ്ചായത്തിൽ നിന്നായാലും എന്ത് ഗവൺമെൻറ് ഓഫീസിൽ നിന്നായാലും നിങ്ങൾക്ക് എന്ത് വിവരവും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിനി ഒരു റിസ്ക്കും എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ഈ പഞ്ചായത്തുകളിലായാലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിലായാലും വിവരാവകാശത്തിനായിട്ട് ഒരു ഓഫീസർ ഉണ്ടായിരിക്കും. ആ ഓഫീസർ എടുത്ത് പോയിട്ട് പറയുക, എനിക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ വേണം എന്ന് പറയുക. അതിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആ ഓഫീസർക്ക് ഒരു 10 രൂപയുടെ സ്റ്റാമ്പ് വാങ്ങിക്കൊടുക്കുകയും അതുപോലെ തന്നെ ഓഫീസർ എഴുതി തരുമ്പോഴാണെങ്കിൽ ആ ഓഫീസർ എഴുതി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഓഫീസർ എഴുതിയതിന് ശേഷം നിങ്ങളത് അപ്പീൽ ചെയ്യുക. അപ്പീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുന്ന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുന്ന് ഒരു ചെറിയൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് വാങ്ങാൻ നിങ്ങൾ എന്തായാലും മറക്കരുത്. ആ സ്ലിപ്പാണ് നമുക്ക് 1 മാസത്തിനുള്ളിൽ സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള സ്ലിപ്പ്. അത് മുഖേന നമുക്ക് റീ അപ്ലൈ ചെയ്യുകയും നമുക്ക് എന്ത് വിവരവും നമുക്ക് തിരിച്ചെടുക്കാനും കഴിയും. അതുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ നമുക്ക് അപ്പീൽ പോവുകയും കേസ് ചെയ്യും ഒക്കെ ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 10 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് എന്ത് വിവരങ്ങളും, നിങ്ങൾ ഗവൺമെൻറ് ഓഫീസിൽ നിരന്തരം പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിവരവും അതുപോലെ തന്നെ എന്ത് തന്നെ ആയാലും ഗവൺമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് 1 നിമിഷം കൊണ്ടും അതുപോലെ തന്നെ 1 മാസം കൊണ്ടും നിങ്ങൾക്ക് റെഡിയാക്കി കിട്ടും. അത് നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഒരു വെള്ള പേപ്പറും എടുക്കുക, അതിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി കൊടുക്കുകയും ചെയ്യുക. അത്രമാത്രം ചെയ്താൽ നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് എന്തൊക്കെ കിട്ടാനുള്ളോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് കിട്ടിയിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെറും 10 രൂപ മാത്രം.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യും, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യും, മാക്സിമം കമൻറ്റ് ചെയ്യും. താങ്ക് യു.